ഒരു കരിക്ക് വെള്ളം വാങ്ങിച്ചു, ഒരു ഷുഗർ കെയിന്റെ ജ്യൂസ് വാങ്ങി. എനിക്ക് ടൊറാണോയിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് പാർക്കിംഗ് ആണ്. കുഞ്ഞു കടകളിൽ വന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും. രണ്ട് സൽവാറിനൊക്കെ $65 ആണ്. ഇവിടെ ദാസേട്ടന്റെ പാട്ടുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കാനഡയിലെ ടൊറാണോയിലാണ്. രാവിലെ തന്നെ ഒരു ബസ് എടുത്ത് സിറ്റി എല്ലാം കറങ്ങി നടന്ന് കണ്ടു. നമ്മൾ നിൽക്കുന്നത് യങ് ആൻഡ് ഡണ്ടാസ് സ്ക്വയറിലാണ്. ചെറിയൊരു മിനി ന്യൂയോർക്ക് പോലെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ പോലെ ഉണ്ട്. ഞങ്ങളുടെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നോക്കിക്കഴിഞ്ഞാൽ ന്യൂയോർക്കിലെ കൂട്ട് കുറച്ചൊക്കെ ബിഗ് സ്ക്രീനുകളും വലിയ ബിൽഡിംഗ്സും ആൾക്കാരുടെ തിരക്കും ഒരുപാട് വേറെ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് ഈ സ്ട്രീറ്റിൽ കാണാം. അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഒരു പുള്ളിക്കാരി ബോൾ എടുത്ത് തല വെച്ചോണ്ട് എന്തെല്ലാം കാണിക്കുന്ന അറിയാം. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴും താഴെ വീണ ചോദിച്ചു ചാടി. ഒത്തിരി ഡിഫറെന്റ് റെസ്റ്റോറൻസുകൾ ഉണ്ട് ഇവിടെ. ഹോട്ടലിന് തൊട്ടടുത്തായിട്ട് ഒരു പ്ലേസ് ആണ്, അതായത് ഫുഡ് ട്രക്കുകളാണ്. എല്ലാ ടൈപ്പുള്ള ഫുഡ്സുകളും ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്ത്യൻ ബിരിയാണിയും കബാബും എല്ലാ സ്ഥലത്തെയും ഫുഡുകൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു കടയുടെ പേര് ദേസി സ്ട്രീറ്റ് ഫുഡ്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ഫുഡ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം കൂടാണ് ഈ ഫുഡ് ട്രക്കിന്റെ പ്ലേസ്. പക്ഷെ മിക്കവാറുള്ള എല്ലാം ഇപ്പൊ ക്ലോസ്ഡ് ആണ്, തന്നെ ഒരു സമയം കാണും. ഇപ്പൊ ഓപ്പൺ അല്ല, വളരെ ചുരുക്കം സ്റ്റോറുകളെ ഈ സമയത്ത് ഓപ്പൺ ഉള്ളൂ. നമ്മളങ്ങനെ ടൊറാണോയിലെ ചൈനടൗണിൽ വന്നു. എനിക്ക് ടൊറാണോയിലെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് പാർക്കിംഗ് ആണ്. ടെക്സസിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വെച്ചു, ആ റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ അല്ല. നമ്മൾ ഈ ചൈനടൗണിൽ വന്നതുപോലെ തന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിനൊരു പബ്ലിക് പാർക്കിംഗ് ഉണ്ട്. അത് അല്ലെങ്കിൽ ഇതുപോലെ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പാർക്ക് ചെയ്യണം. പക്ഷേ നമ്മൾ ഇതുപോലുള്ള ബിസിയൊക്കെ ഡേയ്സ് വരുമ്പോഴേ ആ പാർക്കിങ്ങുകൾ ഓൾറെഡി ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. ഞാനിപ്പം പോയി വണ്ടി പാർക്ക് ചെയ്തു, സിമ്മി പിള്ളേരും ഓൾറെഡി അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ചൈനീസ് ഫുഡ് കഴിക്കാൻ പോകണം. പിള്ളേരൊക്കെ ഇതൊരു ഉപ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നല്ലോണം ഗൾഫിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചെരുപ്പ് നമ്മൾ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പൊ നമ്മൾ ചൈന ടൗണില് ചൈനീസ് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയി ഏത് കട കയറാം. അതായത് നമ്മള് പിന്നെ നടക്കുമ്പോൾ ഒരു ചൈന കടയാണെങ്കിൽ അതിന് തൊട്ടപ്പുറത്തും ചൈനീസ് റെസ്റ്റോറന്റ് തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ കയറണോ ഇപ്പുറത്ത് കയറണോ നമ്മൾ കൺഫ്യൂഷനും. അത്രയ്ക്ക് ചൈനീസ് റെസ്റ്റോറന്റ് ആണ് ഇവിടെ എല്ലാം. നമ്മൾ വന്നിരിക്കുന്നത് മാജിക് ടേസ്റ്റ് ഓഫ് ചൈന എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ്. ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെ നമ്മൾ ചൈനീസ് ആൾക്കാരിരുന്ന് അവരുടെ ആ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കുവാണ്, ഓർഡർ എടുക്കാൻ വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബീഫിന്റെ സ്പൈസി ബീഫ്, കുറച്ച് വെജിറ്റബിൾസ്, നല്ല വലിയ മുളകുകളും ഇട്ടിട്ടുണ്ട്. മുളക് ഇരിക്കുന്നുണ്ടോ? ആ മുളക് തൈകണ്ടായിരുന്നു, ഭയങ്കര അരിയായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും സാധാരണ അവിടുത്തെ എന്തെങ്കിലും ഓർമ്മയ്ക്കുമായിട്ട് സൊവനീർ എന്തെങ്കിലും മേടിക്കാറുള്ളതാണ്. അത് ഷോർട്ട് ക്ലാസ് ആണ് കൂടുതലും മേടിക്കുക, അതുപോലെ തന്നെ മാഗ്നറ്റ്സ്. അപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഈ ഗിഫ്റ്റ് സ്റ്റോർ, അതായത് നമ്മൾ ഓരോ സ്ഥലത്ത് ഇപ്പം സി എൻ ടവറിൽ കയറുമ്പം അവിടെ ഗിഫ്റ്റ് സ്റ്റോർ കാണും. അപ്പം അങ്ങനെ എവിടെ പോയ ഒരു ഗിഫ്റ്റ് സ്റ്റോറോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഗിഫ്റ്റ് സ്റ്റോർ മേടിക്കുക. നമ്മൾ സാധാരണ ലോക്കലായിട്ടുള്ള ചൈന ടൗണിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ വളരെ വില കുറവ്, അതായത് ഭയങ്കര വില വ്യത്യാസമാണ് കേട്ടോ. സി എൻ ടവറിൽ നിന്ന് ഒരു ഷോർട്ട് ക്ലാസ് വാങ്ങിച്ചതിന് $8 ആയിരുന്നു. നമ്മളിവിടെ നോക്കിയപ്പോൾ എത്ര ഉള്ളൂ, $25 ഒക്കെ ഉള്ളൂ. അപ്പം അത്രയ്ക്ക് വില കുറവാണ് സാധാരണ ഒരു കടകളിൽ വന്ന് മേടിക്കുന്നതും ഗിഫ്റ്റ് സ്റ്റോറിൽ വന്ന് മേടിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കടകളിൽ വന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും. ചൈന ടൗണിൽ കൂടെ നടന്നു തക്കുവിൻ്റെ കാലൊക്കെ കഴിച്ചു, പിന്നെ എടുക്കാനുള്ള ബഹളമായി. ഇനി ഇപ്പം എടുത്തോണ്ട് നടക്കേ നിവൃത്തിയുള്ളൂ. നമ്മൾ ഈ സ്ട്രീറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടൊക്കെ കാണാം. ചൈനക്കാരുടെ ഒരു മെയിൻ കളറാണ് ഈ റെഡ് കളർ എന്ന് പറയുന്നത്. അപ്പൊ ആ റെഡ് കളറിലെ കുറെ ആർട്ടുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ. അവിടെ നമുക്ക് ഇരിക്കുകയും ചെയ്തിരിക്കാനുള്ള സ്ഥലമാണ്, പക്ഷെ നല്ല രസമാണ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. ഇപ്പൊ നമ്മള് ചൈന ടൗണിലൊക്കെ വന്നിട്ട് ബോബാച്ചി എന്ന് പറഞ്ഞത് മേടിക്കാൻ നമുക്ക് പോകാനൊക്കെ ഇല്ല. അപ്പൊ നമ്മൾ ബോബാച്ചി മേടിക്കാനായിട്ട് കയറുവാണ് കേട്ടോ. Thank you.
ഇതാ നമ്മൾ നേരെ ഈ കാണുന്നതാണ് ടൊറോണോ സിറ്റി ഹാൾ. മനോഹരമായ ഒരു ബിൽഡിംഗ് തന്നെ. സിറ്റി ഹാൾ തൊട്ടടുത്ത് തന്നെയാണ് നെയ്തൻ ഫിലിപ്സ് സ്ക്വയർ. ഒരു പിക്ചർ സ്പോട്ടാണിത്. ടൊറോണോ വരുന്നവർ ഇവിടെ വന്നൊരു പിക്ചർ എടുക്കാതെ പോവില്ല കേട്ടോ. അപ്പൊ നമ്മൾ ടൊറോണോ എന്ന് എഴുതിയ എടുത്ത് വന്ന് പിക്ചർ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ആക്ച്വലി ഞങ്ങൾ വന്നപ്പോ അത്രയും തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടാണ് നിറച്ച ആൾക്കാരായി കേട്ടോ. അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് അതിനകത്ത് നമ്മൾ മാത്രമായിട്ട് പിക്ചർ എടുക്കാൻ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാം ബനാറസ് നോക്കിയാൽ നമുക്ക് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാക്ഡ് ആയി അതിനകത്ത്. പിന്നെ നമ്മൾ ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എന്ത് സംഭവം നമുക്ക് അറിയില്ല. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ലിറ്റിൽ ഇന്ത്യ കാണാനായിട്ട് നമുക്ക് പോവാണ്. അപ്പം വാ നിങ്ങൾ. ലിറ്റിൽ ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ടൊറോണ്ടോയിലെ ഒരു സ്ട്രീറ്റ് ആണിത്. ഈ സ്ട്രീറ്റില് ഇഷ്ടംപോലെ ഇന്ത്യൻ കടകള്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകള്, ഇന്ത്യൻ നമ്മുടെ ഗ്രോസറി സ്റ്റോറുകള്, തുണിക്കടകള്, പാകിസ്ഥാനി റെസ്റ്റോറൻസുകള്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റിലാണ് നമ്മൾ കേൾക്കാം. അപ്പൊ നമ്മള് ഈ സ്ട്രീറ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ഇന്ത്യൻ നൈറ്റി കിടക്കുന്നുണ്ട്. നൈറ്റി $13 ആണ് ഒരെണ്ണത്തിന്. $14 അടിപൊളി ചുരിദാർ സാരി രണ്ട് സൽവാറിനൊക്കെ $65 ഒരെണ്ണത്തിന്. $65 രണ്ട് ടോപ്പുകളൊക്കെ കിടപ്പുണ്ട്. $15 നല്ല സ്കേർട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പാൻ വിൽക്കുന്ന കട. അപ്പൊ നമ്മൾ ലിറ്റിൽ ഇന്ത്യൻ സ്ട്രീറ്റിലൂടെ നടക്കിക്കോ നടന്നുകൊണ്ട് വന്നപ്പോഴാണ് അവിടെ നല്ല കരിക്കും ഷുഗർക്കെയിനും നമ്മുടെ കരിമ്പൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു കരിക്കും വെള്ളം വാങ്ങിച്ചു, ഒരു ഷുഗർക്കെയിന്റെ ജ്യൂസ് വാങ്ങിച്ചു. ഷുഗർക്കെയിൻ ആണെന്ന് തോന്നുന്നു എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടത്. കരിക്ക് അത്ര ഗുണമുള്ളതല്ല. അപ്പൊ നമ്മള് ലിറ്റിൽ ഇന്ത്യയിലെ ഒരു കടയില് ചായ കുടിക്കാൻ കയറി കേട്ടോ. അപ്പൊ ഇവിടെ കയറിയപ്പം ഇത് ചായയുടെ തന്നെ ഒരു കടയാണ്. മെയിൻലി സ്പെഷ്യലി ചായയാണ് ഇവിടെ. അപ്പം ഒരുപാട് തരത്തിലെ ചായ ഉണ്ട്. അതായത് കറാക്ക് ചായ, മസാല ചായ, എലൈച്ചി ചായ, ഗ്രീൻ ടീ, കാശ്മീരി ചായ. ഇതിലത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇവിടെ കൊടുക്കുന്നത് കാശ്മീരി ചായ ആണ്. കാശ്മീരി ചായയുടെ ഒരു പഴം കൊടുത്തിട്ടുണ്ട്. പിങ്ക് നിറത്തിലാണ് കാശ്മീരി ചായ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കാശ്മീരി ചായക്ക് പിങ്ക് നിറഞ്ഞ് ചോദിച്ചോ. പറഞ്ഞത് അവർ യൂസ് ചെയ്യുന്ന കാശ്മീരി തേയില ഇലയുടെ പ്രത്യേകതയാണ് അതിൻ്റെ കളർ വരുന്നത്. അപ്പം പിങ്ക് നിറത്തിലാണെന്ന്. അപ്പം കണ്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട്. ഒരു കണ്ട സ്ട്രോബെറി ജ്യൂസ് പോലൊക്കെ തോന്നും. കാശ്മീരി ചായ ഞങ്ങൾ മേടിച്ചില്ല, കാരണം ഞങ്ങൾ പരീക്ഷണമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മറ്റൊരു മസാല ചായ മേടിച്ച് ഞങ്ങൾക്കത് പെൻറ്റുകോ കപ്പിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ മേടിച്ചുകൊണ്ട് പോവാണ്. നമുക്ക് ഇരുന്ന് ഇവിടുന്ന് കുടിക്കാനുള്ള ടൈമില്ല. നമുക്ക് വേറെ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ചായ എടുത്തുകൊണ്ട്, മസാല ചായ എടുത്തുകൊണ്ട്. അപ്പോൾ കുടിച്ചിട്ട് ഞങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ട്. മസാലയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോ മസാലയാണെന്ന് മാത്രം ചോദിക്കരുതേ ഉള്ളു. പക്ഷെ മസാലയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. നടത്തി ചേടുന്നുണ്ട. നമുക്ക് നടന്ന് നടക്കാം. നടന്ന് നമുക്ക് നമ്മുടെ ഈ ലിറ്റിൽ ഇന്ത്യയുടെ ടൂർ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇവിടെ ദാസേട്ടന്റെ പാട്ടുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പഴയ കാസറ്റും DVDs എല്ലാം ഉണ്ട്. കാസറ്റ് നമ്മള് കാസറ്റുകളൊക്കെ കണ്ടിട്ട് ഇപ്പൊ എത്ര ആളായി.